മദ്യം രുചിക്കാത്ത ചെറുപ്പക്കാർ വളരെ കുറവ്. കല്യാണം പൊടിപൊടിക്കണമെങ്കിൽ തലേനാൾ കള്ളുവിളമ്പേണ്ട കല്യാണ വീടുകൾ. ഇതൊക്കെ ഒരുപക്ഷെ നമ്മൾക്ക് കേട്ടുകേൾവിയാണെങ്കിൽ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഇതിനേക്കാൾ ദയനീയമായ സ്ഥിതിഗതികളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഏതൊരു സമൂഹം മദ്യമെന്ന് കേൾക്കുമ്പോഴേക്ക് വല്ലാതെ വെറുപ്പ് തോന്നിയിരുന്ന ഒരു സമൂഹം മദ്യപാനികളുടെ മെമ്പർമാരുടെ ആധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോയാൽ എങ്ങനെയിരിക്കും? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തിൽ ഈ സമൂഹത്തെ ഓർമ്മപ്പെടുത്തി. എന്താണ് മദ്യത്തിന്റെ ദുരന്തമെന്ന് പരിശുദ്ധ ഖുർആനും പറഞ്ഞു. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മാഇദയിൽ എന്താണ് മദ്യത്തിന്റെ ദുരന്തമെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തി. തീർച്ചയായും മദ്യം വളരെ ഗംഭീരമായ ദുരന്തത്തിലേക്ക് സമൂഹത്തെ കൊണ്ടുപോകുമെന്ന് ഹദീസും വിളിച്ചു പറഞ്ഞു. ഇമാം നസാഇ തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അന്ന റജുലൻ മിൻ ജൈശാന, ജൈശാൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നൊരു ചെറുപ്പക്കാരൻ, അയാൾ വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നു, നബിയേ, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ പ്രദേശത്ത് ഒരു വെള്ളം കുടിക്കപ്പെടാറുണ്ട്. ആ വെള്ളം ചോളം വാറ്റിയുണ്ടാക്കുന്ന ഒരു വെള്ളമാണ്. ആ വെള്ളത്തിന് അൽ മിസ്റു മിസ്റി എന്നാണ് പറയപ്പെടാറുള്ളത്. ആ വെള്ളം ഞങ്ങൾ കുടിക്കാറുണ്ട്, അത് ഞങ്ങൾക്ക് ഹലാലാകുമോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. അവിടുന്ന് ചോദിച്ചു, മോനെ, ആ മുസ്കിറുൻ ഹുവ, അത് ലഹരി ഉണ്ടാക്കുന്നതാണോ? ഫഖാല നഅം, അയാൾ പറഞ്ഞു, അതെ നബി, അത് കുടിച്ചാൽ ലഹരി ഉണ്ടാവും. അവിടുന്ന് പറഞ്ഞു കൊടുത്തു, മോനെ, കുല്ലു മുസ്കിരിൻ ഹറാം, എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഹറാമു തന്നെ. അത് എന്തിൽ നിന്ന് വാറ്റിയെടുത്താലും വേണ്ടില്ല, അതിനെന്ത് പേര് കൊടുത്താലും വേണ്ടില്ല. ലഹരി ഉണ്ടാക്കുന്ന സർവ വസ്തുക്കളും ഹറാം. എന്നിട്ടൊന്നുകൂടെ അവിടുന്ന് പറഞ്ഞു കൊടുത്തു, ഇന്നല്ലാഹ അഹിദ ലിമൻ ശരിബൽ മുസ്കിറ, യജമാനനായ റബ്ബ് കള്ളുകുടിയെന്ന് കരാർ ചെയ്തുപോയി. ദുനിയാവിൽ വെച്ച് ലഹരിയുടെ കൂടെ നടക്കുന്ന മനുഷ്യന് അല്ലാഹുവിന്റെ കരാർ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് തീനത്തുൽ ഖബാൽ എന്ന് പറയുന്ന ഒരു വെള്ളം അവനെ കുടിപ്പിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ ചോദ്യം, വമാ തീനത്തുൽ ഖബാൽ, എന്താ നബിയെ ഈ തീനത്തുൽ ഖബാൽ എന്ന് പറഞ്ഞാൽ? കാല, അവിടുന്ന് പറഞ്ഞു കൊടുക്കുന്നു, അറഖു അഹ്ലിന്നാർ ഔ ഉസാറത്തു അഹ്ലിന്നാർ, ഒന്നുകിൽ നരകക്കാരന്റെ ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന ചലം, അതല്ലെങ്കിൽ നരകക്കാരന്റെ ശരീരത്തിൽ നിന്ന് ഉരുകി ഒലിക്കുന്ന വിയർപ്പ്, ഈ രണ്ടിലൊന്ന് അല്ലാഹു മദ്യപാനിക്ക് കുടിപ്പിക്കുമെന്ന് ഇമാം നസായി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താ ലഹരിയുടെ ദുരന്തം? ഒരിത്തിരി കള്ളു കുടിച്ചാൽ എന്താ കുഴപ്പം? അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നമാ യുരീദു ശൈത്വാനു ഈ ആയത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തഫ്സീറിന്റെ കിതാബുകളിൽ കാണാം, ഈ ആയത്തിറങ്ങിയപ്പോ ഇന്തഹൈന, ഈ ആയത്തിന്റെ അവസാനം ചോദിക്കുന്നുണ്ട്, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾ വലിച്ചെറിയാൻ തയ്യാറുണ്ടോ, ഈ വൃത്തികേട് വലിച്ചെറിയാൻ ഒരുക്കമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആ ആയത്ത് കേട്ടിട്ട് അത്യുച്ചത്തിൽ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ വിളിച്ചു പറയുന്നുണ്ട്, ഇന്തഹൈന ഇന്തഹൈന, ഞങ്ങൾ വലിച്ചെറിഞ്ഞു നബിയേ, ഞങ്ങൾ ഇതാ മദ്യം വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്താ മദ്യത്തിന്റെ ദുരന്തം? ഖുർആൻ പറയുന്നു, ഇന്നമാ യുരീദു ശൈത്വാൻ, തീർച്ചയായും പിശാചിന്റെ ലക്ഷ്യം, തീർച്ചയായും പിശാചിന്റെ പരിപാടി, നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കുക,
والبغلاء نينغلا كوبيشترا كوغا نينغلا كدايل ويرا جيوم ورقم سرتي كوغا إذا أنا شيطان دا بريبادي في الخمر والميسر كالغودي لا يعلم وندلة جودا تطلا يعلم وندلة شيطان هذا وندلة شمودن هذا نينغلا برغوبي ترا كلا يترى يترى كودم بانغال يا أبلا بيتلين نرني بومبو باريا ألكي برتيا كي كود تبسترهم دريج أولون دا كي أبشرنا ونغاي ترني بومبو അവനെ യാതൊരു കുഴപ്പവുമില്ല. വൈകുന്നേരം പണി കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ 500-600 രൂപ കൂലി കിട്ടിയാൽ 100,000 അൽഹംദുലില്ല പറയേണ്ടവനായിരുന്നു അവൻ. കാരണം അവനെ പോലെ തൊട്ടപ്പുറത്ത് വീട്ടിൽ അതേ പ്രായത്തിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. എവിടെയോ നിലത്ത് വീണിട്ട് നടുവൊടിഞ്ഞിട്ട് സ്പൈനൽ കോഡിന് തകരാറ് സംഭവിച്ച് മരണം വരെ മലർന്നു കിടന്നോളാൻ ഡോക്ടർ പറഞ്ഞിട്ട് വീട്ടിനുള്ളിൽ ചടഞ്ഞുകൂടിയ ഒരു സാധുവുണ്ട്. അല്ലാഹുവേ അവനെ പോലെ നീ എന്നെ ആക്കിയില്ലല്ലോ, അൽഹംദുലില്ലാ. നീ പണിയും കഴിഞ്ഞു പോരുമ്പോ റോഡിലൂടെ പാട്ടും പാടി നടന്ന ഭ്രാന്തനും ഏകദേശം നിന്റെ അതേ പ്രായമാണ്. നിന്നെ പോലെ ഒരു ഉമ്മ പറ്റ മകൻ തന്നെയാണല്ലോ അവനും. ആ കൂട്ടത്തിൽ അല്ലാഹു എന്നെ പെടുത്തിയില്ലല്ലോ എന്ന് പറഞ്ഞ് 100,000 അൽഹംദുലില്ല പറയേണ്ടവനായിരുന്നു നീ. പക്ഷേ വൈകുന്നേരം കൂലി കിട്ടിയപ്പോൾ അഹങ്കാരം നിന്നെ കൊണ്ടുപോയത് കള്ളുഷാപ്പിലേക്കാണ്. എത്ര എത്ര ചെറുപ്പക്കാരെ നാം കണ്ടു ലഹരിയുടെ മാരകമായ ദുരന്തത്തിൽ പെട്ടുപോയ എത്രയെത്ര ചെറുപ്പക്കാർ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുമ്പോ വീട്ടു സാധനങ്ങളുടെ ലിസ്റ്റും കൊടുത്ത് പറഞ്ഞയച്ച ഭാര്യ വൈകുന്നേരം ബാർ ഹോട്ടലിന്റെ ഇടനാഴിയിൽ വൃത്തികെട്ട നുരയും പതയും ഛർദിയുടെയും നടുവിൽ കിടക്കുന്ന തെമ്മാടിയെ വലിച്ചു കൊണ്ടുവന്ന് വീട്ടുവരാന്തയിലിടുമ്പോ അവന്റെ കുപ്പായം അഴിച്ചു കൊടുക്കേണ്ട ഗതികേടിലകപ്പെട്ട എത്രയെത്ര സഹോദരിമാർ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ലഹരിയുടെ ഒന്നാമത്തെ ദുരന്തം മയ്യൂഖ ബൈനകുമുൽ അദാവ, നിങ്ങൾക്കിടയിൽ ശത്രുത ഉണ്ടാക്കലാണ്. നാട്ടിൽ എവിടെ ഒരു കുഴപ്പം നടന്നാലും അതിന്റെ പിറകിൽ ഒരു കള്ളുകുടിയനെ കാണാം നമ്മൾക്ക്. നാട്ടിൽ എവിടെ ഒരു സംഘട്ടനമുണ്ടായാലും അതിന്റെ പിറകിൽ ഒരു മദ്യപാനിയെ നമ്മൾക്ക് കാണാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു ലഹരിയുടെ ഒന്നാമത്തെ അജണ്ട അതുതന്നെയാണ്. പിന്നെയോ വയസുദ്ദക്കും നേരത്തെ ഉസ്താദവർഗൽ വളരെ വളരെ ഗൗരവത്തിൽ നമ്മളോട് ഓർമ്മപ്പെടുത്തി ദിക്റിന്റെ മഹാത്മ്യം. ഹൃദയത്തിൽ ദിക്റില്ലാത്ത, നാവിൽ ദിക്റില്ലാത്ത മനുഷ്യനെ കുറിച്ച് അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തി. ഹൃദയത്തിൽ ദിക്റില്ലാത്തവന്റെ കൽബ് ചത്തുപോയിരിക്കുന്നു ഉസ്താദവർഗൽ പറഞ്ഞു. ആ രൂപത്തിൽ അള്ളാഹുവിന്റെ സ്മരണയിൽ കഴിയേണ്ടവർ നമ്മൾ. എല്ലാ ഘട്ടത്തിലും രാവിലെ കണ്ണു തുറന്നതു മുതൽ രാത്രി ഒരിടത്ത് കിടക്കുന്നത് വരെ സദാസമയവും അല്ലാഹുവിനെ കുറിച്ച് ഓർക്കേണ്ട നമ്മൾ. ആ ദിക്റിൽ നിന്ന് മനുഷ്യനെ തെറ്റിച്ചു കളയുന്ന ദുരന്തം ലഹരിയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ലഹരി മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹുവിനെ മറപ്പിച്ചു കളയുന്ന ദുരന്തമാണ്. പാൻ മസാലയും ചവച്ച് നടക്കുന്ന കൂട്ടുകാരന് പള്ളിയും പള്ളിക്കൂടവും ഓർമ്മയില്ല. അവന് ബാപ്പയെ ഓർമ്മയില്ല, ഉമ്മയെ ഓർമ്മയില്ല, നാട്ടുകാരെ ഓർമ്മയില്ല, പെങ്ങളെയും ഓർമ്മ വന്നില്ല. ദുരന്തങ്ങൾ അവന്റെ പിറകെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സദസ്സിൽ പാൻ മസാല ചവക്കുന്നവരുണ്ടെങ്കിൽ, അത്തരം വൃത്തികേടുകൾ രുചിച്ചു പോയ ഏതെങ്കിലും കൂട്ടുകാരനുണ്ടെങ്കിൽ ഞാൻ അവനോട് പറയട്ടെ, ഈ ദുരന്തത്തിനോട് വിട പറയാൻ സമയം വല്ലാതെ വൈകിയിരിക്കുന്നു. ഖുർആൻ പറയുന്ന മദ്യത്തിന്റെ രണ്ടാമത്തെ ദുരന്തം അല്ലാഹ് എന്ന ചിന്തയിൽ നിന്ന് മനസ്സിനെ തെറ്റിച്ചു കളയലാണ്. മൂന്നാമതായിട്ട് ഖുർആൻ പറയുന്നു വഅനിസ്സലാ, മുസൽമാന്റെ ഐഡന്റിറ്റി നമസ്കാരമാണ്. ഈമാൻ അളക്കാൻ ഒരളവ് പോലും നമ്മുടെ കൈവശമില്ല. എന്റെ ഈമാൻ അളക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. പേരുകൊണ്ട് മുസ്ലിമീങ്ങളാണ് നമ്മളൊക്കെ. എന്നാൽ ആ ഇസ്ലാമിയത്തെ പ്രകടമാക്കാൻ പറ്റുന്ന മുസൽമാന്റെ ഒരു ഐഡന്റിറ്റിയാണ് നമസ്കാരം. ഹദീസിൽ കാണാം, മുസ്ലിമിന്റെയും മമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം അവർ നമസ്കരിക്കുന്നില്ല, നമ്മൾ നമസ്കരിക്കുന്നു.
നിസ്കാരത്തിൽനിന്നും മനുഷ്യനെ തെറ്റിച്ചുകളയുന്ന ദുരന്തം ആ ദുരന്തമാണ് മദ്യമെന്ന് പരിശുദ്ധ ഖുർആൻ